കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പുതിയ വാഹനമൊക്കെ വാങ്ങുവാൻ യോഗമുള്ള ഒരു വാരമാണ്. അല്ലെങ്കിൽ വാഹനമൊന്ന് മോടി പിടിപ്പിക്കുവാൻ, വാഹനമൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെയുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ പണം മുടക്കിയുള്ള എന്ത് കാര്യത്തിനും ഒരു താല്പര്യം വരുന്ന വാരമാണ് എന്നുള്ളതുകൊണ്ട് ഒരു സ്വയം നിയന്ത്രണം വേണം എന്നറിയാം. കാരണം ഏഴരശനിക്കാലമാണ്, ശനി കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു രാശിയിലേക്ക് വരികയാണ്. ചില ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാക്കാം സാമ്പത്തികമായിട്ട് എന്നുള്ളതുകൊണ്ട് പുതിയ ബാധ്യതകളൊന്നും ഉണ്ടാക്കി വെക്കരുത്. അതായത് വസ്തു വാങ്ങുക, അത് ലോൺ എടുക്കുക, വീട് വയ്ക്കുക, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം. ഇനി വരുന്ന കാലത്ത് അല്പം ഈ വരുമാനത്തിൽ കുറവോ അധിക പണ ചെലവോ വരാം എന്നുള്ളതുകൊണ്ട് പുതിയ ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുവാൻ പറ്റിയ ഒരു കാലമല്ല എന്നറിയാം. ശരീരത്തിനൊരു ക്ഷീണം വരാം. ഒരു ജനറൽ ഹെൽത്തിൽ അല്പം ഒന്ന് താഴേക്ക് വന്നോ എന്നുള്ളൊരു തോന്നലുണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ശരീരത്തിനൊരു ക്ഷീണം, എപ്പോഴും കിടക്കുവാനുള്ളൊരു ടെൻഡൻസി, അത് പഠനത്തിൽ അങ്ങോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ പണ്ടുള്ളൊരു കഴിവ് അല്പം കുറഞ്ഞോ എന്നുള്ളൊരു സംശയം സ്വയം തോന്നാം. അതിൽ നിന്നൊരു ആത്മവിശ്വാസക്കുറവ് വരാം. പലപ്പോഴും വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങളിലും ഇപ്പോൾ ഒരുമിച്ചൊക്കെ താമസിക്കാനൊക്കെയുള്ള ഭാഗ്യമാണ്. ദൂരസ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരുമിച്ച് ഒക്കെ താമസിക്കുവാനുള്ളൊരു സാഹചര്യമൊക്കെ ഒരുങ്ങും. അത് നമ്മുടെ ശ്രമം കൊണ്ട് അത് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കേണ്ടതാണ്. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിനൊക്കെ ശ്രമിച്ചോളുക, അത് സാധ്യമാവും. പുതിയ ജോലി, കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം. ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് MNCയിലൊക്കെയുള്ള പ്ലേസ്മെൻ്റ്, കുറച്ചുകൂടി നല്ല പ്ലേസ്മെൻറ്റ്, വർക്കിംഗ് കണ്ടീഷൻസൊക്കെ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള, ഇതൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. പ്രൊഫഷണൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാൻ കഴിയും. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കും നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യം തന്നെയാണ് ഈ വാരം കാണുന്നത്. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറെ കാണുന്നു എന്നുള്ളതുകൊണ്ട് അതിലെ തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യമാണ്. ശനിപ്രീതി അത്യാവശ്യം വരുത്തിക്കോളൂ എന്നുള്ളതാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ദർശനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിക്കുക. അതുകൊണ്ട് ശനി സംപ്രീതനാകും. അന്നദാനം വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുക. അതുകൊണ്ട് ശനി ഈ ശനിയുടെ ആ പ്രയാസങ്ങൾ അങ്ങോട്ട് കുറയുകയും അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങുകയും ചെയ്യും. കലാ സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമ ടി വി രംഗങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ പുതിയ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരും. അവർക്ക് പണം, ഫെയിം, പ്രശസ്തി ഒക്കെ ലഭിക്കുവാനും മനസ്സിനൊരു സംതൃപ്തി വരുവാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. ശനി പ്രീതി, ശബരിമല ദർശനം ഒക്കെ വളരെ നല്ലതാണ് ഈ കാലങ്ങളിൽ. ഇടരശനിക്കാലം എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം, കലിയുഗ വരദായകൻ എന്നാണല്ലോ പറയാറ്. അവിടെയൊക്കെ ദർശനം നടത്തുന്നത് കൊണ്ട് തന്നെ പല പ്രയാസങ്ങളും നീങ്ങിപ്പോകും. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും എന്നുള്ളതാണ്. വിവാഹമൊക്കെ അല്പം വൈകിയിട്ടുള്ളവർക്ക് ഈ കാലം അനുകൂലമാണ്, പ്രത്യേകിച്ച് ഈ വാരം അനുകൂലമാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. ഈ പറഞ്ഞ പരിഹാരങ്ങളുണ്ട്, പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും.